ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ വളരെ എളുപ്പത്തിൽ ഇൻഡോറായിട്ടും ഔട്ട്ഡോറായിട്ടും വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണല്ലോ മണി പ്ലാന്റ് അതുകൊണ്ട് തന്നെ എല്ലാവരും ഈ പ്ലാന്റ് വാങ്ങി വളർത്താറുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ മണി പ്ലാന്റിനെ കുറിച്ചിട്ടുള്ളതാണ് മണി പ്ലാന്റിൻ്റെ കെയറിങ്ങിനെ കുറിച്ചിട്ടുള്ള ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ പോയി കാണുക ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തേക്കാം അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എങ്ങനെ മണി പ്ലാന്റ് ബുഷിയാക്കി വളർത്തിയെടുക്കാം എന്നതിനെക്കുറിച്ചുള്ള ഒരു വീഡിയോയുമായിട്ടാണ് ഇൻഡോർ ആയിട്ടും ഔട്ട്ഡോർ ആയിട്ടും പല രീതിയിൽ നമ്മൾ മണി പ്ലാന്റ് വളർത്തിയെടുക്കാറുണ്ട് ചിലർ ഹാങ്ങിങ് ബാസ്ക്കറ്റിൽ ഇട്ട് വളർത്താറുണ്ട് മറ്റു ചിലർ പോട്ടിൽ വളർത്താറുണ്ട് സാധാരണയായി നമ്മൾ പോട്ടിൽ വളർത്തുമ്പോൾ ഇതുപോലെ ബുഷിയായിട്ട് പോട്ട് നിറഞ്ഞു കാണാൻ വളരെ ഭംഗിയായിരിക്കും അപ്പോൾ ഇൻഡോറായിട്ട് വീട്ടിനകത്തൊക്കെ വളർത്തുന്നവരാണെങ്കിൽ ചട്ടി ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്നത് കാണാൻ നല്ല ഭംഗിയായിരിക്കും അപ്പോൾ എങ്ങനെ നമുക്ക് ഇതുപോലെ ബുഷിയാക്കി വളർത്തിയെടുക്കുന്നു എന്ന് നോക്കാം ഈ ഒരു പോട്ടിൽ ഏകദേശം രണ്ട് മൂന്ന് മാസം മുമ്പ് ഞാൻ ചെറിയൊരു കട്ടിങ്സ് വെച്ച് വളർത്തിയെടുത്ത ചെടിയാണ് ഇത് ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇത് നല്ല ബുഷിയായി വളർന്നു വന്നിരിക്കുന്നത് ഇതുപോലെ വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് ചെറിയൊരു കട്ടിങ്സ് വെച്ച് നല്ല ബുഷിയായി മണി പ്ലാന്റ് വളർത്തിയെടുക്കാൻ പറ്റും അപ്പോൾ രണ്ട് രീതിയിലാണ് അത് ചെയ്യാൻ പറ്റുന്നത് അപ്പോൾ അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം അതിനുവേണ്ടി ഞാനിവിടെ മണി പ്ലാന്റിൻ്റെ ഒരു പോട്ട് എടുത്തിട്ടുണ്ട് ഇത് ഞാൻ ഏകദേശം രണ്ടാഴ്ച മുമ്പ് നട്ട് വളർത്തിയ ഒരു പ്ലാന്റ് ആണ് ചെറിയ ഒരു കട്ടിങ്സ് വെച്ച് പ്രൊപ്പഗേറ്റ് ചെയ്തെടുത്ത ഒരു പ്ലാന്റ് ആണ് ഇത് നിങ്ങൾക്കിപ്പോൾ കാണാൻ പറ്റും ഇത് രണ്ട് രീതിയിൽ വളർന്നു വന്നിട്ടുണ്ട് മാത്രവുമല്ല ഈ പ്ലാന്റിൻ്റെ ഈ പോട്ടിൻ്റെ പകുതി ഭാഗം പ്ലെയിനായി കിടക്കുകയാണ് അപ്പം നമുക്കിതെങ്ങനെ ബുഷിയാക്കി വളർത്തിയെടുക്കുന്നു എന്ന് നോക്കാം ഞാൻ സാധാരണയായി ചെയ്യാറ് കട്ടിങ്സ് വെള്ളത്തിൽ ഇട്ട് വെക്കും ഏകദേശം വേര് വന്നു കഴിയുമ്പോൾ അതെടുത്ത് മണ്ണിലോട്ട് നടാറാണ് ചെയ്യാറുള്ളത് ഇങ്ങനെ വെള്ളത്തിൽ ഇട്ട് കഴിഞ്ഞാൽ ഏകദേശം രണ്ടാഴ്ച കഴിയുമ്പോഴേക്കും നന്നായി വേര് വന്നിരിക്കും ഒന്നാമത്തെ രീതി എന്ന് പറയുന്നത് ഇതുപോലെ നീണ്ടു നിൽക്കുന്ന ഒരു കട്ടിങ്സ് നമുക്ക് എടുത്തു കഴിഞ്ഞാൽ ഇതിൽ ഒരുപാട് വേര് വന്നിരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ വേരുള്ള ഭാഗത്ത് കട്ട് ചെയ്ത് ഒരുപാട് കട്ടിങ്സ് നമുക്ക് എടുക്കാൻ പറ്റും ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുന്ന ഭാഗം വെച്ച് നമുക്കൊരു പോട്ടിൽ നിറയെ നട്ട് കൊടുത്ത് ബുഷിയാക്കി വളർത്തിയെടുക്കാൻ പറ്റും ഇതുകൂടാതെ മറ്റൊരു രീതിയിലും നമുക്ക് ഈ പ്ലാന്റ് ബുഷിയാക്കി വളർത്തിയെടുക്കാൻ പറ്റും അത് എങ്ങനെയാണെന്ന് വെച്ചാൽ ദാ ഇതുപോലെ വളർന്നു വന്നിരിക്കുന്ന ഭാഗം ഇവിടെ നിറയെ വേര് വന്നിരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റുമല്ലോ ഇങ്ങനെ വളർന്നു വരുക്കുന്ന ഭാഗം നമുക്ക് മണ്ണിലേക്ക് ചേർത്ത് വെച്ച് അവിടെ വേര് പിടിപ്പിച്ച് പുതിയൊരു പ്ലാന്റ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഇങ്ങനെയുള്ള ഭാഗം എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ആ ചെടിയുടെ ഭാഗം ഏത് ഭാഗത്തേക്കാണോ വളർന്നിരിക്കുന്നത് ആ ഭാഗത്ത് തന്നെ വേണം ഇത് മണ്ണിലേക്ക് കുത്തി കൊടുക്കാൻ അതായത് അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് ആക്കി കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ ചെടി ഒടിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് അപ്പോൾ അത് എങ്ങനെയാണെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം അതിനുവേണ്ടി ഞാനിവിടെ ഒരു സ്റ്റിക്ക് എടുത്തിട്ടുണ്ട് സാധാരണയായി ഓലയുടെ ഈർക്കിൽ വെച്ചിട്ടാണ് ഇത് ഇങ്ങനെ ചെയ്ത് കൊടുക്കാറുള്ളത് അപ്പോൾ എൻ്റെ കയ്യിൽ ഈർക്കിലൊന്നും ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ ഇതുപോലെയുള്ള ഒരു ഉണങ്ങിയ മരത്തണ്ട് എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് കിട്ടുമെങ്കിൽ പച്ച ഈർക്കിൽ എടുത്ത് ഇതുപോലെ ചെയ്ത് കൊടുക്കാവുന്നതാണ് ഇനി ഇതിനെ ചെറിയ കഷ്ണങ്ങളായി നമുക്ക് ഒടിച്ചെടുക്കാം ഇതുപോലെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി മാറ്റിയെടുക്കാവുന്നതാണ് അപ്പോൾ ഇതുപോലെ രണ്ടോ മൂന്നോ ഈർക്കിൽ കഷ്ണം വെച്ച് നമുക്ക് ഇത് മണ്ണിലേക്ക് ഫിറ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ് അതായത് വേര് മണ്ണിലേക്ക് ചേരുന്ന വിധത്തിൽ വേണം ഫിക്സ് ചെയ്ത് കൊടുക്കാൻ ഇതുപോലെ നിങ്ങൾക്ക് മണ്ണിലേക്ക് ഇത് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി ഇത് മെല്ലെ മെല്ലെ വേര് പിടിച്ച് വന്ന് പുതിയ ഒരു പ്ലാൻ്റായി വളർന്നു വരുന്നതാണ് ഇതുപോലെ തന്നെ മറ്റേ സൈഡിലും നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഈ ഭാഗവും ഇറക്കിൽ കൊണ്ട് നമുക്ക് മണ്ണിലേക്ക് ഫിക്സ് ചെയ്ത് കൊടുക്കാവുന്നതാണ് ഇപ്പോൾ നമുക്ക് കാണാൻ പറ്റും ഏകദേശം പോട്ടിൻ്റെ മുഴുവനായിട്ടും ഞാൻ ഈ ചെടിയെ ഫിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ബാക്കി കുറച്ച് ഭാഗം കൂടിയുണ്ട് അവിടെ പുതിയതായിട്ട് ചെടി വളർന്നു വന്നു കഴിഞ്ഞാൽ ഇതുപോലെ നമുക്ക് ഫിക്സ് ചെയ്ത് കൊടുക്കാവുന്നതാണ് ഇനി കുറച്ച് ദിവസം കഴിയുമ്പോൾ ഇവിടെ നിന്ന് പുതിയ ഗ്രോത്ത് ഉണ്ടാവുകയും ഈ ചെടി നല്ല ബുഷിയായി വളർന്നു വരികയും ചെയ്യും ഇതുപോലെ തന്നെ ബാക്കി പ്ലാന്റുകളും അതായത് ഹാങ് ചെയ്തിരിക്കുന്ന പ്ലാന്റും നമുക്ക് ബുഷിയായിട്ട് വളർത്തിയെടുക്കാൻ പറ്റും പുറത്തേക്ക് തൂങ്ങി നിൽക്കുന്ന ഭാഗം ഇതുപോലെ മണ്ണിലേക്ക് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഹാങ്ങിങ് ബാസ്ക്കറ്റും ഇതുപോലെ ബുഷിയാക്കി വളർത്തിയെടുക്കാൻ പറ്റുന്നതാണ് മണി പ്ലാന്റ് മാത്രമല്ല ക്രീപ്പറായി വളർന്ന ഏത് പ്ലാന്റും നമുക്ക് ഇതേപോലെ ബുഷിയാക്കി വളർത്തിയെടുക്കാവുന്നതാണ് ഇത് എൻ്റെ ഫിലോഡൻഡ്രോൺ പ്ലാന്റ് ആണ് ഇതും നമുക്ക് ഇതേപോലെ ബുഷിയാക്കി വളർത്തിയെടുക്കാൻ പറ്റും ഈ ഭാഗം നമുക്ക് മണ്ണിലേക്ക് ചേർത്ത് വെച്ച് കഴിഞ്ഞാൽ അവിടെ പുതിയ ഒരു വേരുണ്ടാകുകയും അവിടെ പുതിയ ഗ്രോത്ത് ഉണ്ടാവുകയും ചെയ്യും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുമെന്ന് കരുതുന്നു ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ എൻ്റെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ പുതിയൊരു വീഡിയോ കാണുന്നതുവരേക്കും ബൈ ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്